സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കെബി ഗണേഷ് കുമാർ എംഎൽഎ വരുന്നത് ഇതാദ്യമായൊന്നുമല്ല. സംസ്ഥാന സർക്കാരിലെ ഇടത് മുന്നണിയിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബി അതിശക്തമായ നിലപാടുകൾ പല വിഷയങ്ങളിലും വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ദാ അരിക്കൊമ്പൻ വിഷയത്തിലും കെബി ഗണേഷ് കുമാർ അതിരൂക്ഷമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അരിക്കൊമ്പനെ കുങ്കിയാനയാക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് നടനും എംഎൽഎയുമായ കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട്. വേറെ എവിടെ കൊണ്ടുപോയി പാർപ്പിച്ചാലും അത് തിരികെ വരുമെന്നും നാട്ടിലെ ആളുകളെ അരിക്കൊമ്പന് ഭയമില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ആനയെ കാണുന്ന ഒരാളാണ്. അതിനെ സ്നേഹിക്കുകയും അതിന്റെ മനഃശാസ്ത്രം അറിയുകയും ചെയ്യാം. ആനത്താരയിൽ ആളുകൾ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് പാവപ്പെട്ട കർഷകരെ ഉപദ്രവിക്കുന്ന പ്രസ്താവനയാണ്. അങ്ങനെയാണെങ്കിൽ കമ്പത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആനത്താരയിൽ സ്ഥലം വെച്ച് താമസിച്ചവരാണോ? അല്ലല്ലോ. ആനയ്ക്കിഷ്ടമുള്ള ഭക്ഷണത്തിന്റെ മണം പിടിച്ചു കഴിഞ്ഞാൽ അത് തേടി വരും. ഈ ആനയ്ക്ക് മനുഷ്യന്റെയും അരിയുടെയും മണം അറിയാം. ആദ്യം തേയിലത്തോട്ടത്തിൽ ഇറങ്ങി, പിന്നെ അരി അന്വേഷിച്ചു വന്നു, ഇപ്പോൾ നാട്ടിലും ഇറങ്ങി. അതിന് നാട്ടിലെ ആളുകളെ ഭയമില്ല. തമിഴ്നാട് അതിനെ പിടികൂടുകയല്ലാതെ വേറെ മാർഗമില്ല. ഇതിനെ എവിടെ കൊണ്ടുവിട്ടാലും പുറത്തു വന്നുകൊണ്ടിരിക്കും. ഉത്സവത്തിന് കൊണ്ടുവരുന്ന ആനയ്ക്ക് ഒരു പഴം വാങ്ങിച്ചു കൊടുക്കാത്ത ആളുകളാണ് ഇതിനെതിരെ കേസ് കൊടുക്കുന്നത്. ഈയിടെ നടന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടന്ന ഉന്നതതല യോഗത്തിൽ ഗണേഷ് കുമാർ നിലപാട് പറഞ്ഞിരുന്നു. 5 ലക്ഷം രൂപയുടെ കോളർ തമിഴ്നാട് സർക്കാർ കൊണ്ടുപോകുമെന്ന്. മിക്കവാറും അത് സംഭവിക്കും. ആനയ്ക്ക് വഴി മനസ്സിലായി. എവിടെ കൊണ്ടുവിട്ടാലും ഇനി വീണ്ടും വരും. എത്രയും പെട്ടെന്ന് മെരുക്കി കുങ്കിയാനയാക്കുക എന്നതേ ഇനി വഴിയുള്ളൂ. ഓരോ ആനയ്ക്കും ഓരോ സ്വഭാവമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. തമിഴ്നാട്ടിൽ മനുഷ്യജീവന് ഇവിടത്തെക്കാൾ വിലയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്കവാറും ഇന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോകും. ഇടത്തെക്കാലിലെ മന്തെടുത്ത് വലത്തെക്കാലിൽ വെച്ച അവസ്ഥയാണിപ്പോൾ. കമ്പം ടൗണിലൊന്നും ആന ഇറങ്ങിയ ചരിത്രമില്ല. കുമളി ടൗണിൽ ആന ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ആന കുമളിയിൽ ഇറങ്ങിയനെ. ഈ ആന ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല ആരോഗ്യവാനാണ് അവൻ. 45 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കപട ആന പ്രേമികളില്ല. ഇവിടെ എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഈ വിഷയത്തിൽ സർക്കാരിനെ കുറ്റം പറയാനാകില്ല. അവരുടെ തീരുമാനം ഇതായിരുന്നില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നുണ്ടെങ്കിൽ പോലും കെ ബി ഗണേഷ് കുമാറിന്റെ പോസ്റ്റിനെ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേരാണ് സംസ്ഥാന സർക്കാരിനെ അടക്കം അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.